നമസ്കാരം ആര്യൻ ഖാന്റെ ബൈക്കുമരുദ്ധ കേസ് പുതിയ വഴത്തിരിവിലേക്ക് ആര്യനെ രക്ഷിക്കാൻ അൻപത് ലക്ഷം രൂപ കേസിൽ സാക്ഷിയായ കിരൺ ഗോസ്വാമി വാങ്ങിയിരുന്നുവെന്ന ഇടനിലക്കാരൻ സാം ഡിസോസിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് അതേസമയം എൻ സി ബി ഉദ്യോഗസ്ഥൻ സമീർ വാംഗ്ഡയ്ക്കും ഗോസാവിക്കും അടക്കം കേസിൽ ഇതോടെ കുരുക്കുമുറുകാനാണ് സാധ്യത ഒരുപക്ഷേ ഷാരൂഖ് ഖാനും അവരുടെ മാനേജർ പൂജ തത്ലാനിയും ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരും എന്നാൽ പണം തട്ടിപ്പ് കേസായിട്ടാണ് മുംബൈ പോലീസ് ഇതിനെ കാണുന്നത് സാം ഡിസൂസ പറഞ്ഞത് പ്രകാരം കേസിൽ ഇടപെടൽ മുംബൈ പോലീസ് ശക്തമാക്കിയിരിക്കുകയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഷാരൂഖാന്റെ മാനേജർ പൂജ ദദ്ലാനി നീല ബാസരസ് കാരൻ ലോവർ പാനലിൽ എത്തുന്നത് കണ്ടെത്തിയിരിക്കുകയാണ് നേരത്തെ കിരൺ ഗോസാവിയുടെ ബോഡിഗാർഡ് പ്രഭാകർ സേൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇതേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിനാണ് തെളിവ് കണ്ടെത്തിയിരിക്കുന്നത് ക്രൂയിസ് ഷിപ്പിൽ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടുള്ള പണം തട്ടിപ്പ് കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ ടീമിനെയും മുംബൈ പോലീസ് നിയമിച്ചിട്ടുണ്ട് ആര്യൻഖാന്റെ അറസ്റ്റ് തടയാൻ താൻ സഹായിക്കാമെന്ന് പൂജയോട് ഗോസ്വാമി പറഞ്ഞുവെന്ന് പോലീസ് പറയുന്നു പകരം പണം നൽകണമെന്നും ഇയാൾ നിർദ്ദേശിച്ചിട്ടുണ്ട് വേണ്ടി പൂജ തുടക്കം മുതൽ ശക്തമായി ഇടപെടുന്നുണ്ട് ഗോസാവിക്കെതിരെ എതിരെ കേസെടുക്കാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം മയക്കുമരുന്ന് കേസിലെ സാക്ഷികളിൽ ഒരാൾ ഗോസാവിയാണ് എൻ സി പി ഓഫീസർ ചമനാണ് ഗോസ്വാമി പണം തട്ടിയെടുത്തെന്നാണ് പോലീസ് കരുതുന്നത് കേസിൽ ഷാരൂഖിന്റെ മാനേജർ പൂജ ദത്ലാനിയുടെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം സാം ഡിസോസയും പൂജയും ഗോസ്വാമിയും ഒക്ടോബർ മൂന്നിന് ലോവർ പാരലിൽ വെച്ച് കണ്ടുവെന്നാണ് പ്രഭാകർ സേലിന്റെ മൊഴിയിലുള്ളത് ആര്യൻ പങ്കെടുത്ത ക്രൂയിസ് പാർട്ടിയെ കുറിച്ച് വിവരങ്ങൾ നൽകിയത് ഗോസാവിയാണ് ഈ വിവരങ്ങൾ ലഭിച്ചതോടെ പതിനഞ്ചോളം സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസ് പരിശോധിച്ചത് ഇതേ മേഖലയിൽ വെച്ച് പൂജയുടെ ബാസഡും രണ്ട് ഇന്നോവയും ഒരുമിച്ചെത്തുന്നത് പോലീസ് കണ്ടെത്തുകയായിരുന്നു ഈ വാഹനത്തിലാണ് ഗോസാവിയും സാം ഡിസോസയും ഉണ്ടായിരുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഭാകർ ഗോസാവിയെ വാശിയിലുള്ള വീട്ടിൽ എത്തിച്ചുവെന്നാണ് വെളിപ്പെടുത്തൽ അതിനുശേഷം ഗോസാവി പ്രഭാകറിനോട് ഡാർഡിയോക്ക് പുറത്തുള്ള ഹോട്ടലിൽ നിന്ന് പണം വാങ്ങി വരാൻ ആവശ്യപ്പെട്ടുവെന്നും അവിടെ കാറിലെത്തിയ ഒരാൾ രണ്ട് ബാഗിൽ പണം നൽകിയെന്നും അത് വാങ്ങി ട്രൈഡൻ ഹോട്ടലിലെത്തി സാം സാംസൂസക്ക് നൽകിയെന്നും പ്രഭാകർ പറഞ്ഞിരുന്നു ഈ പണം എണ്ണി നോക്കിയുള്ളൂവെന്നും പറഞ്ഞു ഇതിനുശേഷം ചർച്ച നടന്നുവെന്നും ഇരുപത്തിയഞ്ചു കോടി ആവശ്യപ്പെടാമെന്നും അതിൽ എട്ട് കോടി സമീർക്ക് നൽകുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ അൻപത് ലക്ഷം വാങ്ങിയെങ്കിലും അത് തിരിച്ചു നൽകാൻ താൻ പറഞ്ഞുവെന്ന് നേരത്തെ സാം ഡെസൂസ പറഞ്ഞിരുന്നു അതേസമയം ഗോസാവി ചതിയനാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പണം തിരികെ നൽകാൻ പറഞ്ഞതെന്ന് സാം ഡിസൂസ പറഞ്ഞിരുന്നു സമീർ വാംഗഡ തന്നെ െന്നും സൗണ്ട് ഡിസൂസ പറയുന്നു സൗണ്ട് ഡിസൂസയെ മുംബൈ പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഹാജരായിട്ടില്ല അറസ്റ്റ് തടയണമെന്ന് ബോംബെ ഹൈക്കോടതിയിൽ ഇയാൾ ഹർജി നൽകിയിരുന്നു ഇത് കഴിഞ്ഞ കോടതി തള്ളി കേസ് എല്ലാവർക്കും എതിരെ എടുക്കുമെന്നാണ് സൂചന ഇതിനിടെ ആര്യന്റെ സഹതടവുകാരന്റെ വെളിപ്പെടുത്തലും പുറത്തു വന്നിരിക്കുകയാണ് ജയിലിൽ പലതവണ തമിഴ്നാട് സ്വദേശിയായ ശ്രാവൺ നാടാർ പറയുന്നു ജാമ്യം ലഭിച്ചതിന് പിന്നാലെയായിരുന്നു ഇയാൾ ഈ വിവരങ്ങൾ ഇതോടെ മറ്റൊരു കേസിൽ ഇയാൾ അറസ്റ്റിലായി ഒരേ ദിവസമാണ് ആര്യനെയും തന്നെയും ജയിലിൽ എത്തിച്ചതെന്ന് ശ്രാവൺ പറയുന്നു ആര്യനെ കാണാമെന്ന് കരുതിയാണ് എത്തിയതെങ്കിലും സാധിച്ചില്ലെന്ന് അയാൾ പറഞ്ഞു ജയിലിൽ വി ഐ പി പരിഗണനയൊന്നും ആര്യന് ലഭിച്ചിരുന്നില്ലെന്നാണ് അയാൾ വെളിപ്പെടുത്തിയത് വെബ് ഡെസ്ക്